കല്യാണി, കല്യാണി, എന്താ ശിവരമേട്ടാ? കല്യാണി ഇല്ലേ? ആ, കല്യാണി ഇല്ല. മുറി കുടിക്കാൻ വെള്ളമില്ല, കിച്ചണിൽ ഇന്റർകോം വർക്ക് ചെയ്യുന്നില്ല, ബെല്ലടിക്കും ആരും എടുക്കുന്നില്ല. ഫോണിനൊന്നും ഒരു കുഴപ്പമില്ല. അതിനിപ്പോ കല്യാണിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? തോന്നുമ്പോ വരുന്നു, തോന്നുമ്പോ പോകുന്നു. ഇവിടെ ഇപ്പൊ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. സന്ധ്യ ആവാൻ കാത്തിരിക്കുക, വീട്ടിൽ പോവാൻ. ഓ, ഞാനെന്തെങ്കിലും പറഞ്ഞാലേ അവളോട് വൈരാഗ്യം ഉള്ളതുകൊണ്ടാണെന്ന് പറയും. ഇതിപ്പോ നാഥനില്ലാ കളരി പോലെ ആയി. ശിവരാമേട്ടനാണെങ്കിൽ പിന്നെ ആരോടൊന്നും പറയൂല്ലോ. ഞാൻ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല നടിക്കുന്നതേ എന്റെ മാന്യത. അത് വെച്ച് മുതലെടുപ്പ് നടത്താമെന്ന് ഇവിടെ പലരും കരുതുന്നുണ്ട്, അതും എനിക്കറിയാം. അതാണ് സത്യം. അഖിലേച്ച് പോയത് പിന്നെ എല്ലാവർക്കും അവരവരുടെ തോന്നിയവാസാണ്. അഖില ഇല്ലാത്തപ്പോ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും ഒരു ഒത്തൊരുമ ഉണ്ടാക്കേണ്ടത് വിലാസിനിയാണ്. ഒരു ചങ്ങലയിലെ കണ്ണികളെ പോലെ. എന്റെ ചങ്ങലകളിൽ പലരും ഒതുങ്ങുന്നില്ല ശിവരാമേട്ട. അത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുണ്ടാ. വിലാസിനിയോട് സംസാരിക്കുന്നതിൽ എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. കാരണം വിലാസിനി എന്റെ അനിയത്തിയാണ്, എന്റെ അനിയന്റെ ഭാര്യ. ശിവരാമേട്ടൻ എന്താ അർത്ഥമാക്കുന്നത്? വിലാസിനി ഉണ്ടാക്കുന്ന അനർത്ഥങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കണ്ണുകളില്ലാത്തവനല്ല ഞാൻ, പലതും ഞാൻ കാണുന്നു. ഞാൻ കാണുന്ന കാര്യങ്ങളിലെല്ലാം മുഖ്യ കഥാപാത്രം വിലാസിനിയാണ്. എന്റെ അനിയനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പലതും ഞാൻ ക്ഷമിക്കാൻ ശ്രമിക്കുന്നു. ശിവരാമേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വിലാസിനി, ദാസ് ഇവിടുത്തെ ഡ്രൈവർ മാത്രമല്ല, അയാൾ തൃച്ചംബരത്തെ ഒരു അംഗത്തെ പോലെയാണ്. ദാസിന്റെ വിലാസിനി വിഷ ഗുളിക കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് അയാൾ മരിച്ചില്ല. ദാസിനെ കൊന്നത് കൊണ്ട് വിലാസിനിക്ക് എന്ത് നേട്ടം? കാര്യഗൗരവമുള്ള ഒരു സ്ത്രീക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രവൃത്തിയല്ലേ വിലാസിനി ചെയ്തത്? ഞാൻ ആരെയും കൊല്ലാൻ ശ്രമിച്ചില്ല. ശിവരാമേട്ടനോട് ആരാ പറഞ്ഞ ഈ കള്ളക്കഥ? ഇത് നുണയാ. ദാസേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് ആ കല്യാണി തന്നെയാ, ഒരു സംശയവുമില്ല. നേരും നുണയൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്ക് ഉണ്ട് വിലാസിനി. ശിവരാമേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യങ്ങൾ. വിലാസിനി സ്വയം വെള്ള പൂശാനൊന്നും ശ്രമിക്കണ്ട, എത്ര ശ്രമിച്ചാലും അത് വെളുക്കില്ല. ദാസ് ഒരുപക്ഷെ മരിച്ചു പോയിരുന്നെങ്കിൽ വിലാസിനി അഴിയണ്ണുമായിരുന്നു. അതിനുള്ള സാധ്യത ഇനിയുണ്ട്. കൊലപാതകം ചെയ്യുന്നത് പോലെ കുറ്റകരമാണ് അതിന് മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നത്. ആ ഗംഗയും കൂടെ നീ ഇതിൽ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ വിലാസിന് എന്തൊക്കെയോ കണക്കുകൂട്ടി തന്നെയാണ് ഞാൻ ചിന്തിച്ചാൽ അതിനെന്താണ് തെറ്റ്? ശിവരാമേട്ടാ, വേണ്ട, നിഷേധിക്കണ്ട. നിഷേധിക്കുന്നതാണ് വിലാസിനിയുടെ ക്യാരക്ടർ എന്ന് എനിക്കറിയാം. ഇപ്പൊ നീ ദാസിനെ ചതിച്ച് കൊല്ലാൻ ശ്രമിച്ചു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നാളെ നീ എന്നെയോ അഖിലയോ ഞങ്ങളുടെ രണ്ട് മക്കളെയോ കൊല്ലാൻ ശ്രമിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? വല്ലാത്തൊരു അപകടത്തിലേക്കാണ് വിലാസിനെ നിന്റെ ഈ പോക്ക്. എന്തും ചെയ്തു കളയാമെന്ന തന്റെ അഹങ്കാരം ഇത് അവസാനിപ്പിക്കണം. തൃച്ചംബരത്തിന് ഒരു പാരമ്പര്യമുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യത്വം. ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ വിലാസിനിയുടെ സ്ഥാനം ഇതിനകത്തായിരിക്കില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് എന്റെ അനിയന് ശീലമുള്ളൂ, അതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം.
എന്താ കെട്ടിയോളാ? അവിടെ ഇരുന്നേ. എന്താ കല്യാണി, സ്വപ്നം കാണുകയാണോ? ഞാൻ ചുമ്മാ. അതല്ല, എന്റെ കെട്ടിയോൾ ഈ നേരത്ത് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ കൂട്ടിന് സ്വപ്നങ്ങളും ഉണ്ടാവും. കണ്ടു തീരും മുമ്പേ കൊതി തീരാതെ മുറിഞ്ഞു പോയ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു വല്യ കുഞ്ഞെ എന്റെ ജീവിതത്തിൽ. ഓ, അതിനെ ഒന്നും തിരിച്ചു വിളിച്ച് കാണാനൊന്നും നിൽക്കണ്ട കല്യാണി. എന്റെ കെട്ടിയോള് പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിക്കും. സ്വപ്നം കാണുന്ന കണ്ണുകൾക്ക് അഴകും ആകർഷണവും കൂടുമെന്നാ പറയാറ്. അല്ലേലും ഈ കണ്ണുകളാണല്ലോ കല്യാണി എന്നെ നിന്നിലേക്ക് എത്തിച്ചത്. എനിക്കിപ്പോ പേടിയാ വലിയ കുഞ്ഞെ. അഖിലാമ്മയുടെ എത്തിയാൽ ഉടനെ കല്യാണോ? എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒരെത്തുമിടിയും കിട്ടുന്നില്ല. ഓർക്കുമ്പോ ഉള്ളിൽ ഭയവാ. അറിയാം കല്യാണി, എല്ലാം മാറും. ചിലപ്പോഴൊക്കെ മനസ്സ് പറയുന്നത് നമ്മൾ പഴയ നമ്മളായാ മതിയായിരുന്നു. വല്യകുഞ്ഞ് തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനും ഞാൻ ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണിയും. കല്യാണി, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെമ്പരത്തി പൂവിന്റെ നിഷ്കളങ്കതയാ നിന്റെ മനസ്സിന്. ആ മനസ്സ് അകലില്ല എന്ന ഉറപ്പില് എന്റെ ബാക്കി നിൽക്കുന്ന ജന്മം തന്നെ. ഈ ജന്മമല്ല വല്യ കുഞ്ഞെ, ഇനി ഒരുപാട് ജന്മം ഈ വല്യ കുഞ്ഞിന്റെ പെണ്ണായിട്ട് ജീവിക്കണം എനിക്ക്. കല്യാണി, ഞാൻ പോട്ടെ, അകത്തന്നെ അന്വേഷിക്കുന്നുണ്ടാവും. നീ ഇതെവിടുന്ന തുള്ളിച്ചാടി വരുന്ന? കല്യാണി അങ്ങനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിൽ ആദ്യത്തെ ഇര മാഡം ആയിരുന്നേനെ. എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴ്ത്തിയാ കൊല്ലും, കൊന്നുകളയും നിങ്ങളെ. എടി കല്യാണി, ഈ വിലാസിനിക്ക് നേരെ കൈ ചൂണ്ടി എന്നെ കൊല്ലുമെന്ന് വരെ ഭീഷണി മുഴക്കാറായി നീ. അതിന് നിനക്കുള്ള ധൈര്യം തന്നത് ആനന്ദകൃഷ്ണനാണെന്നുള്ള കാര്യം എനിക്കറിയാം. നീ ഒന്നോർത്തോ, വിലാസിനിക്ക് നേരെ ചൂണ്ടപ്പെട്ട വിരലുകൾക്ക് ആയുസ് കുറവായിരിക്കും. നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഏയ്, നോ നോ നോ, ദാറ്റ്സ് ഇംപോസിബിൾ. ഓസ്ട്രേലിയൻ ഷിപ്മെന്റിന്റെ ഫയലുകളിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ടെന്നും അത് ക്ലിയർ ചെയ്ത് അടുത്ത ദിവസം രാവിലെ തന്നെ എന്നെ കാണിക്കണമെന്നും ഞാൻ ശ്രീനിവാസനോട് പറഞ്ഞിരുന്നത്. പക്ഷേ അയാൾ അതൊന്നും ചെയ്തില്ല. കുറച്ച് ദിവസമായിട്ട് അയാൾക്ക് ജോലിയിലൊന്നും അല്ല ശ്രദ്ധ. യൂസ്ലെസ് ഫെലോ. ഏതായാലും ഞാൻ അങ്ങോട്ട് വരാം. ശരി. ഇതാര് പട്ടരോ? ഇപ്പൊ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. എന്റെ വായ്നോട്ടൊക്കെ നിർത്തിയോ? ജോലിക്ക് ജോയിൻ ചെയ്ത ആന്റി,
തീരെ സമയമില്ല. നന്നായി. അല്ലെങ്കിലേ ബ്രോക്കർ പണിയും പ്രേമവും ഒക്കെ ആയിട്ട് കൊറേയേറെ വാങ്ങിച്ചു കെട്ടിയേനെ. അല്ല, ഞാൻ അതല്ല ആലോചിക്കുന്നെ. മുമ്പ് നേരം വെളുത്ത കണി കാണുന്നത് നിങ്ങയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അതില്ലല്ലോ. എന്താ കാര്യം? ആനന്ദ് മുകളിലല്ലേ, എനിക്ക് അവനെ ഒന്ന് കാണണം. ആനന്ദൊക്കെ മുകളിലുണ്ട്. പക്ഷേ നീ ഇടക്കാലത്തായി ആനന്ദിനെ കാണാനല്ലല്ലോ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നെ. ഇവിടുത്തെ പി എ കാണാനല്ലേ ചെല്ല. അത് പിന്നെ അഖിലേച്ച് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളോട് വരണ്ടെന്നങ്ങ് പറഞ്ഞു. ഇടയ്ക്ക് ഞാനൊന്ന് വിളിപ്പിച്ചതാ, പക്ഷെ അവൾ വന്നില്ല. അതിന് ഞാൻ വെച്ചിട്ടുണ്ട്. അവളും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തൃച്ചംബരം നിറയെ ഗോപികമാരും കൃഷ്ണന്മാരും ആയിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹലോ, എന്ത് പറ്റി? പട്ടർക്ക് പെട്ടെന്നൊരു വെപ്രാളം. അല്ല, മുകളില് പൂജയൊന്നും നടത്താനില്ലല്ലോ. ഉണ്ട്, ഒരു ഒഴിപ്പിക്കൽ പൂജ. ഈ തൃച്ചംബരത്ത് ഈയിടെയായിട്ട് ചില ദുരാത്മാക്കൾ കയറി കൂടിയിട്ടുണ്ട്. അതിനേക്കൊന്ന് ഒഴിപ്പിച്ചു വിടണം. അത് ഗംഗയാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ നടന്നത് തന്നെ. ദുരാത്മാവിനെ തളയ്ക്കാൻ വന്നിരിക്കുന്ന ഒരു തന്ത്രി. ആന്റി എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. അങ്ങനെ ദുരാത്മാക്കളെ ഓടിക്കുന്ന കൂട്ടത്തിൽ തൃച്ചംബരത്ത് നേരത്തെ കയറി കൂടിയ ദുരാത്മാവിനും ഓടേണ്ടി വരുമെന്നല്ലേ? ഓടേണ്ടി വരും. എന്നെ ആവാഹിച്ച് തളയ്ക്കാനേ നീ എന്ന തന്ത്രി പോരാ. നിന്റെ പ്രേമവും ബ്രോക്കർ പണിയൊക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. നീ ഇളിക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ആനന്ദിന്റെ ഇളയമേ, നിങ്ങൾ എന്റെ ആരുമല്ല. അതുകൊണ്ട് തന്നെ ഭരിക്കലും മര്യാദ പഠിപ്പിക്കലൊക്കെ അവരോട് മതി. ഇനി മേലാൽ എന്നോട് അഭ്യാസം കാണിച്ച് വന്നേക്കരുത്. ഇവിടെ വന്നു പോകുന്നവരോട് ആളും തരവും നോക്കിയാൽ സംസാരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവര് പറയുന്നത് കേട്ട് താല കുനിച്ച് നിൽക്കേണ്ടി വരും. ആനന്ദിന്റെ ഇളയമയ്ക്ക് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. വേണ്ടായിരുന്നു, വെറുതെ ആകാശത്തു കൂടി പോയ വയ്യാവേലി ഏണി വെച്ച് പിടിച്ചു വാങ്ങിയത് പോലെ ആയി. ഗ്രഹണ സമയത്ത് എല്ലാ നേർക്കോലുകളും തലപൊക്കിയെന്ന് വരും. എത്തിയോ? ഒന്നും പറയണ്ട മച്ചു, ആകെ പ്രശ്നങ്ങളാ. ഒരു ലേഡിയെ പുതിയ ഓഫീസർ, 5 മണിവരെ കൃത്യമായിട്ട് ജോലി എടുപ്പിച്ചേ അടങ്ങുന്നുള്ള വാശിയാ. അതല്ല രസം, അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തുനിന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു സംഭവം ഇപ്പൊ ഇവിടെ ഉണ്ടായി. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അമ്മയുടെ നെഞ്ചത്ത് എന്നതിന് പകരം ഇളയമ്മയുടെ നെഞ്ചത്ത് എന്നാക്കണം, അത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേറൊന്നുമല്ല, ഞാൻ ഓഫീസിൽ എന്റെ മേലാഫീസറുടെ പീഡനങ്ങളൊക്കെ സഹിച്ച് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ നിന്റെ ഇളയമ്മ കയറി ചൊറിയാൻ വന്നു. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ആഹാ, അപ്പോ ഒരു സൽക്കരണം ചെയ്തിട്ടുള്ള വരവാണെന്ന് ചുരുക്കം. ആ, അത് വിട്. നീ എന്തിനാ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്? അത് വേറൊന്നുമല്ല, ദാസേട്ടന്റെ കയ്യിൽ നിന്നും ആരോ 10 ലക്ഷം രൂപ വാങ്ങിപ്പോയെന്ന്. ദാസേട്ടൻ ആ 10 ലക്ഷം വളരെ രഹസ്യമായിട്ടാണ് കൊടുത്തതെന്ന്. 10 ലക്ഷം രൂപയോ? എന്തിന്? അതാ അറിയാനുള്ളത്. അല്ല, നിന്നോട് ആരാ പറഞ്ഞത്? കല്യാണി. അല്ല മച്ചു, എനിക്കൊരു സംശയം, ദാസേട്ടന്റെ കയ്യില് 10 ലക്ഷം രൂപയൊക്കെ എടുക്കാനുണ്ടോ? കല്യാണിയുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടല്ലോ. ഓ, ഞാനത് മറന്നു. ആ, അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ്. ഇനി കല്യാണിയുടെ കല്യാണ ആവശ്യത്തിന് വല്ല ആയിരിക്കോ? ഏയ്, അതിനെ വഴിയില്ല, കാരണം എല്ലാ ചെലവുകളും അമ്മയാണ് വഹിക്കുന്നത്. അപ്പൊ പിന്നെ വീട്ടുകാരും വല്ല സ്ത്രീധനം ആവശ്യപ്പെട്ട് കാണൂ? ഏയ്, അതിനും സാധ്യത കാണുന്നില്ല. ഏതായാലും അന്വേഷിക്കണം. നീ ഏതായാലും ദാസേട്ടൻ ഒന്ന് വിളിക്ക്. ഏയ്, കല്യാണി ഈ കാര്യം എന്നോട് പറഞ്ഞതായി ദാസേട്ടൻ അറിഞ്ഞാൽ അത് വലിയ വിഷയമാവും. ഓ, അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടല്ലേ. അപ്പൊ ഇതിനിടയിൽ ആരോ കളിക്കുന്നുണ്ട്. ഏതായാലും നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ
എന്തായി കല്യാണ കാര്യങ്ങളൊക്കെ? വാ പറയാം. ഇനി എന്ത് പറയാൻ? നിങ്ങൾ ഏത് നേരം ഇങ്ങനെ പ്രണയിച്ച് നടന്നാ മതിയോ? കല്യാണം അടുത്തു, അഖിലാന്റി ഉടനെ എത്തും. അമ്മ വരുന്ന സന്തോഷത്തിലാ ഞാൻ. എന്റെ മച്ചു, നിനക്കെന്താ ഇക്കാര്യത്തിൽ ഒരു സീരിയസ്നെസ് ഇല്ലാത്തത്? നീ എന്താ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്നത്? ഞാനിപ്പോ ഒന്നും ആലോചിച്ചുറപ്പിച്ചിട്ടില്ല, പക്ഷേ ലക്ഷ്യത്തിലെത്തുന്നൊരു പ്രതീക്ഷയുണ്ട്. അത് അമ്മ വഴി തന്നെ കിട്ടിയ ഒരു പാരമ്പര്യ സ്വഭാവമാ. ജ്യൂസ്. കൺഗ്രാറ്റ്സ് കല്യാണി, എനിക്കിഷ്ടപ്പെട്ടു. ആ ഇളയമ്മയോട് അങ്ങനെ പറഞ്ഞേനെ, അങ്ങനെ തന്നെ വേണം. കേട്ടോ സുബ്രു, കല്യാണി പഴയ ആളൊന്നുമല്ല, ആളാകെ മാറി. തന്റെ ഇടം വന്നു സത്യം. ആ അംഗം കാണേണ്ടി വന്ന എനിക്ക് തന്നെ പേടിയായി. എന്തൊരു സീനായിരുന്നു അത്! ഫെമിനിസ്റ്റ് ഒന്നും അല്ലല്ലോ അല്ലേ? ഏതിനും കല്യാണി ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാ. വിലാസിനി ആന്റി വെറുതെ ഇരിക്കുന്നു കരുതണ്ട. എന്താണ് ഒരു ത്രിവേണി സംഗമം? അല്ല, ഒളിച്ചോടാനുള്ള വല്ല പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കി ഒന്ന് പറയണേ, എനിക്കിവിടുന്ന് പെട്ടെന്ന് മുങ്ങാനാണ്. മുങ്ങലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. അതെ സുബ്രു, ഞാൻ നേരത്തെ പറഞ്ഞവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അന്വേഷിക്കണം. ദാസേട്ടന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം അടിച്ചു മാറ്റിയ ആളെ കുറിച്ചല്ലേ? അതെ. അല്ല, ആ പണം വാങ്ങിയവനെ കല്യാണി കണ്ടിട്ടുണ്ടോ? കണ്ടതാ, അയാള് വന്ന വിവരം ഞാൻ അച്ഛനോട് പോയി പറഞ്ഞത്. എങ്ങനെയിരിക്കും, എന്ത് പ്രായം വരും? ഏറെക്കുറെ അച്ഛന്റെ പ്രായം വരും. കണ്ടാ തട്ടിപ്പുകാരനാണെന്നൊന്നും തോന്നില്ല. പാൻസും ഫുൾ സ്ലീവ് ഷർട്ടും ഒക്കെ ആയിട്ട് ഗമിയിൽ തന്നെ വന്നതും പോയതും. എന്നാലെ ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഈ ദാസേട്ട് എത്ര മണ്ടനാണ്. അതല്ല, ഏതെങ്കിലും ഒരുത്തം വന്ന് ചോദിക്കുമ്പോ ഈ 10 ലക്ഷം എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ അവൻ ഏതെങ്കിലും ഒരുത്തനായിരിക്കില്ല, കൃത്യമായ ലക്ഷ്യമുള്ളവൻ തന്നെയാണ്. അവനൊരു വല വിരിച്ച് ദാസേട്ടനെ പെടുത്തിയതാ, അതുറപ്പ്. ഏതായാലും നമുക്കുടനെ അവനെ പൊക്കണം. അത് ഞങ്ങളേറ്റു. ആനന്ദ് ഇതിന് വേണ്ട. ഈ മിഷൻ ഞാനും അരവിന്ദും കൂടെ ഏറ്റെടുത്തോളാം. സുബ്രു ആൻഡ് അരവിന്ദ് മിഷൻ. കൃത്യമായിട്ട് അവനെ പൊക്കിയിരിക്കും. അടി സുബ്രണം. ഓപ്പറേഷൻ ഇപ്പൊ തന്നെ തുടങ്ങും. ഞാനറിയാതെ ഒരു രഹസ്യ കോൾ. രഹസ്യോ? ഏയ്, ഇത് രഹസ്യ ഫോണൊന്നും അല്ല ആന്റി, ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചതാ. ഗംഗേ, പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും പോലത്തെ തന്ത്രങ്ങൾ വിലാസിനിയോട് പയറ്റല്ലേ? നിന്നേക്കാൾ കൊറേ കൂടി ഓണം ഉണ്ടവളാ ഞാൻ. ഏയ് ആന്റി, തെറ്റിദ്ധരിക്കുന്നതാ. ഞാൻ വിലാസിനി ആന്റി അറിയാതെ ഒരു കാര്യം ചെയ്യാറില്ല.
അപ്പൊ ഗംഗ ഫ്രണ്ടിനാണ് ഫോൺ ചെയ്തത് അല്ലേ? അതെ, ഫ്രണ്ടിനെ വിളിച്ചത്. അല്ല, ഫ്രണ്ടിനെ ഏതോ ഒരു ഡീൽ ഏൽപ്പിച്ചല്ലോ. ഏതാ ആ ഡീൽ? ഡീലോ? എന്ത് ഡീല്? നീ എന്നെ മറിച്ച് എന്തോ കാര്യം ചെയ്യുന്നുണ്ട്. അത് നിന്റെ മുഖത്ത് നോക്കി വായിച്ചെടുക്കാം. ശേ, ആന്റിക്ക് ഇത് എന്ത് പറ്റി? പറ്റിയത് എനിക്കല്ല, നിനക്ക. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഞാൻ കാണാതെ അങ്ങോട്ട് മാറി നിന്ന് ഫോൺ ചെയ്യുന്നു. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതുന്നുണ്ടോ നീ? നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ ഈ തൃച്ചംബരത്ത് നേരസ്ഥയായി നിലനിർത്തുന്നത് ഞാനാ, പ്രയോഗിക്കുന്നത് എന്റെ ബുദ്ധിയാ. അതെനിക്കറിയാലോ. നിനക്കൊന്നും അറിയില്ല, എന്നെയും അറിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്നെ കബളിപ്പിച്ച് സ്വന്തമായി എന്തെങ്കിലും ചെയ്താ ചെന്നപ്പെടുന്നത് പടുകുഴിയിലായിരിക്കും. അത് ഓർമ്മിച്ചാ നിനക്ക് കൊള്ളാം. വിലാസിനി എങ്ങനെ ചാടിയാലും സ്വന്തം കാലിൽ വന്ന് നിലത്ത് നിൽക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെമ്പരത്തിപ്പൂവിന്റെ നിഷ്കളങ്കതയാണ് നിന്റെ മനസ്സിന്. എന്റെ മനസ്സിൽ നീ അടരില്ല എന്ന് ഉറപ്പില്ല. എന്റെ ബാക്കി നൽകുന്ന ജന്മം തന്നെ. എനിക്കറിയായിരുന്നു കല്യാണി. സത്യം, എന്നെ ഓർത്ത് ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കായിരുന്നില്ലേ നീ? അത് വേണ്ട കല്യാണി. നിന്റെ മനസ്സിലുള്ള എനിക്ക് ആ മനസ്സ് വായിക്കാൻ പറ്റില്ലാന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഈ രാവ് നീ ഉറങ്ങണമെങ്കിൽ ഒരു ശ്വാസ ദൂരത്തിൽ ഞാൻ ഉണ്ടാവണം. അതാ ഞാൻ വന്നത്. എന്തൊക്കെ വലിയ പറയണേ, അതൊക്കെ നടക്കണ കാര്യാണോ? നടക്കും.
ഇത് കാറ്റ് നിറയ്ക്കാവുന്ന തലയണയാ, എയർ പില്ലോ. ഇതിൽ ഞാൻ എന്റെ ശ്വാസം നിറയ്ക്കാൻ പോവാ. ഇപ്പൊ ഇതിനുള്ളിൽ എന്റെ ജീവശ്വാസമാ. ഈ തലയണ അടുത്തു വെച്ച് ഉറങ്ങുമ്പോ ഞാൻ കൂടെ ഉള്ളതുപോലെ തോന്നും. ഒരു ശ്വാസ ദൂരത്തിൽ ഇനി നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും. ശരിയല്ലേ? അച്ഛ ഉറക്കണിക്കുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ. ഏയ് കല്യാണി, എന്താ ഇത്? നിനക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഞാൻ എന്റെ ശ്വാസം തന്നില്ലേ? ഇനി എനിക്ക് ഉറങ്ങാൻ നീ നിന്റെ ശ്വാസം തരില്ലേ കല്യാണി? ഇതിൽ നിന്റെ ശ്വാസം നിറച്ചതാ. കണ്ണിൽ കാണും നിറം മെഴിയഴകായി, വിണ്ണിൽ മെയ്യും നിറ താരമേ, നെഞ്ചിൽ തൊട്ടുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ. കണ്ണിൽ കാണും നിറം മെഴിയഴകായി, വിണ്ണിൽ മെയ്യും നിറ താരമേ, നെഞ്ചിൽ തൊട്ടുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ. ഇനി രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് ഉണ്ട്. അപ്പോ ശുഭരാത്രി. പിരിയാത്തൊരെണ്ണാത്മസഖിനി, അറിയാതെ കണ്ട കനവാണു നീ. പിരിയാത്തൊരെണ്ണാത്മസഖിനി, നിറയാത്തൊരാശ തന്ന പ്രാണനായിക. കണ്ണിൽ കാണും നേരം മിഴിയഴകായി, വിണ്ണിൽ മെയ്യും നിറ താരമേ, നെഞ്ചിൽ തൊട്ടുള്ളിൽ മധുരിതമാ പ്രണയാർദ്രമായി നീ.